നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഭിനയമികവും വശ്യമായ സൗന്ദര്യവും കൊണ്ട് അത്ഭുതപ്പെടുത്തിയ നടിയാണ് ശ്രീദേവി. ഇന്ത്യൻ സിനിമയിൽ ശ്രീദേവി എന്ന നടിക്കുണ്ടായിരുന്ന സ്ഥാനം ചെറുതല്ല. ശ്രീദേവിക്ക് ശേഷം ഇതേപോലൊരു കരിയഗ്രാഫുള്ള നടി ബോളിവുഡിലോ തെന്നിന്ത്യൻ സിനിമയിലോ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. 2018 ഫെബ്രുവരി 24 താരത്തിൻ്റെ അപ്രതീക്ഷിത മരണം. ദുബായിലെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ ബാത്ടബിൽ വീണായിരുന്നു മരണം. മരണശേഷം ഇത് സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ശ്രീദേവിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നും പറയപ്പെടുന്നു. ശ്രീദേവിയുടെ മരണം നടന്ന് 5 വർഷങ്ങൾ പിന്നിട്ടിട്ടും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിൽ താരത്തിൻ്റെ മുഖം മാഞ്ഞുപോയിട്ടില്ല. ശ്രീദേവിയുടെ സൗന്ദര്യത്തെയും കഴിവിനെയും മറികടക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അത്രത്തോളം എല്ലാം ഒത്തുചേർന്ന നായികയായിരുന്നു ശ്രീദേവി. ബോളിവുഡിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഒരു കാലത്ത് ശ്രീദേവി അറിയപ്പെട്ടതും ഇതേ കാരണം കൊണ്ടാണ്. പുരുഷ സൂപ്പർ സ്റ്റാറുകളുടെ തേരോട്ടം എല്ലാ ഭാഷകളിലും അലയടിക്കവെയാണ് അവരോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നടിയായി ശ്രീദേവി ഉയർന്നു വന്നത്. പ്രതിഫലത്തിലും പല നടന്മാരുടെയും മുന്നിൽ ശ്രീദേവിയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അഭിനയിച്ച കഥാപാത്രങ്ങളിലെ വൈവിധ്യമാണ് നടിക്ക് ഇത്രയും ഖ്യാതികൾ നേടിക്കൊടുത്തത്. 1963 ഓഗസ്റ്റ് 13 തമിഴ്നാട്ടിലെ ശിവകാശിയിൽ അഭിഭാഷകനായ അയ്യപ്പൻ്റെയും രാജേശ്വരിയുടെയും മകളായി ജനനം. തുണൈവർ എന്ന തമിഴ് ചിത്രത്തിലൂടെ 4 വയസ്സിൽ ബാലതാരമായാണ് ചലച്ചിത്ര അരങ്ങേറ്റം. പൂമ്പാറ്റയിലൂടെ മലയാളത്തിലും ബാലതാരമായി എത്തിയ ശ്രീദേവിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചു. 1976 13 വയസ്സിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത മുണ്ടുമുടിച്ച് എന്ന ചിത്രത്തിൽ കമലഹാസനും രജനീകാന്തിനുമൊപ്പം നായികയായി അരങ്ങേറി. പിന്നീട് അങ്ങോട്ട് തിരക്കേറിയ നായികയായി. 16 വയതിലെ സിഗപ്പ് റോജാക്കൾ, മൂന്നാം പിറ, മിസ്റ്റർ ഇന്ത്യ, നാഗിന തുടങ്ങിയവ ശ്രീദേവിയുടെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു. സത്യവാൻ സാവിത്രി, ദേവരാഗം ഉൾപ്പെടെ 26 മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. തമിഴും തെലുങ്ക്, മലയാളം, കന്നഡയുമെല്ലാം കടന്ന് 1979 പുറത്തിറങ്ങിയ സെൽവാ സാവനിലൂടെ ബോളിവുഡിലും അരങ്ങേറി. 83 പുറത്തിറങ്ങിയ ഹിമന്ത് വാല ബോക്സ് ഓഫീസിൽ ഹിറ്റായതോടെ ബോളിവുഡിലെയും ശ്രീയായി. 90s ബോളിവുഡിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന നടിയായിരുന്നു ശ്രീദേവി. സൂപ്പർ ഹിറ്റായ വാണിജ്യ സിനിമകൾ, നിരൂപക പ്രശംസ നേടിക്കൊടുത്ത അഭിനയ മികവ് എന്നിവയാണ് ശ്രീദേവിയെ വ്യത്യസ്തതയാക്കിയത്. റൊമാൻറ്റിക്, കോമഡി, ആക്ഷൻ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള കഥാപാത്രങ്ങളുടെ അനായാസം അവതരിപ്പിക്കാൻ ശ്രീദേവിക്ക് കഴിഞ്ഞു. ശ്രീദേവിക്കായി സിനിമകൾ ഒരുക്കാൻ ഫിലിം മേക്കേഴ്സ് മുന്നോട്ട് വരുന്ന കാലമായിരുന്നു അത്. ബോളിവുഡ് നിർമ്മാതാവ് ബോണി കപൂറിനെ വിവാഹം കഴിച്ചതോടെ അഭിനയ രംഗത്ത് നിന്ന് താൽക്കാലിക ഇടവേളയെടുത്ത ശ്രീദേവി 2012 ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2013 രാജൻ പത്മശ്രീ നൽകി ആദരിച്ചു. 1981 മൂന്നാം പിറയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള തമിഴ് സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചു. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് ബോണി കപൂർ നിർമ്മാണം നിർവഹിച്ച മാമായിരുന്നു ശ്രീദേവിയുടെ അവസാന ചിത്രം. താരമൂല്യത്തിൽ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പത്തിനൊപ്പം നിന്ന നടിയെന്ന ഖ്യാതി സ്വന്തമാക്കിയ ചുരുക്കം നടിമാരിലൊരാളാണ് ശ്രീദേവി. ബോളിവുഡിൽ 5 ദശാബ്ദത്തോളം തിളങ്ങി നിന്നിരുന്ന നടിയാണവർ. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലായി 300+ ചിത്രങ്ങളിലാണ് ശ്രീദേവി അഭിനയിച്ചിട്ടുള്ളത്. മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ശ്രീദേവി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. മായാദേവിയും ചർച്ചയായി മാറുകയാണ് ആ അഭിനയവും വശ്യ സൗന്ദര്യവും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.